ഹലോ ഹലോ ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മലയാളം അർദ്ധവാർഷിക മൂല്യനിർണയത്തിൻ്റെ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ്. ക്ലാസ് 3 ആണ്. അപ്പോൾ എല്ലാവരും എല്ലാ ചോദ്യങ്ങളും വായിച്ചു നോക്കി നിങ്ങൾക്ക് 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതാണ് എളുപ്പം എന്ന് തോന്നുക അത് മാത്രം എഴുതുക. അതായത് 1 നിങ്ങൾക്ക് ഒഴിവാക്കാം, നിങ്ങളുടെ ടീച്ചർ പറയുന്നതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. പ്രവർത്തനം 1. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അതേപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഉത്തരം എഴുതാം എന്ന പ്രവർത്തനം നോക്കാം. ഒരു വിവരണം തന്നിട്ടുണ്ട്, വായിക്കാം. വിവരണം വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഇതെല്ലാവർക്കും ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്, അല്ല ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയാൽ എല്ലാ ഉത്തരങ്ങൾക്കും ശരിയായി എ ഗ്രേഡ് വാങ്ങാൻ കഴിയും. നോക്കാം. ഭൂമിയിലെ ഏറ്റവും പ്രായം കൂടിയ ജീവികൾ ആമകളാണത്രേ. ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ വൻകരകളിലൊഴികെ എല്ലാ വൻകരകളിലും ആമകൾ വസിക്കുന്നു. ഏതാണ്ട് 40 ഇനം ആമകളുണ്ട്. പുല്ലുകളും പച്ചിലകളും പൂക്കളും പഴങ്ങളുമാണ് ആമകളുടെ പ്രധാന ഭക്ഷണം. ചില ഇനം ആമകൾ ഷഡ്പദങ്ങളെയും ചെറു ജീവികളെയും ഭക്ഷിക്കുന്നു. ആമയ്ക്ക് നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയും ഉണ്ട്. ആമയുടെ പുറന്തോടുകൾ കട്ടി കൂടിയതാണ്. മഞ്ഞ, തവിട്ട്, കറുപ്പ് എന്നീ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. ശത്രുക്കളുടെ സാമീപ്യം അറിഞ്ഞാൽ ആമകൾ തല പുറന്തോടിനുള്ളിലേക്ക് വലിക്കും. ഇവയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലുള്ള കാലുകളും ഇവയ്ക്ക് ഇതിന് സഹായകമാണ്. ഇതിന് സഹായകമാണ് വെച്ചാൽ ഏതിന്? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ. ഓക്കെ, ഇനി ചോദ്യങ്ങൾ നോക്കാം. ഏതു ജീവിയെക്കുറിച്ചാണ് ഈ വിവരണത്തിൽ പറഞ്ഞിരിക്കുന്നത്? മുതല, ആന, ആമ, തത്ത. അതിനുത്തരം ആമ. രണ്ടാമത്തെ ചോദ്യം, ഈ ജീവി കാണപ്പെടാത്ത വൻകര ഏത്? നമ്മൾ വിവരണത്തിൽ 2 വൻകരകളിലൊഴികെ മറ്റെല്ലായിടത്തും കാണുന്നു എന്ന് പറഞ്ഞു. അതിലേത് വൻകരയാണ് ഇതിൽ തന്നിട്ടുള്ളത്? ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, വടക്കേ അമേരിക്ക. അപ്പോൾ വിവരണത്തിൽ നമ്മളോട് പറഞ്ഞത് ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ വൻകരകളിലൊഴികെ എന്നാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഉത്തരത്തിൽ അന്റാർട്ടിക്ക എന്നാണ് ഉത്തരം എഴുതേണ്ടത്. വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലുള്ള കാലുകളും ഈ ജീവിക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു? എങ്ങനെയാണ് ഈ ശരീരവും ഈ തുഴ പോലുള്ള കാലുകളും ഒക്കെ ജീവിക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നത്? അതിൻ്റെ ഉത്തരം ഏതാണ്? ഇരയെ പിടിക്കാൻ സഹായിക്കുന്നു, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നു, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു, ശ്വസിക്കാൻ സഹായിക്കുന്നു. ഏതാണ്? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നു. 4. ഈ ജീവിക്ക് മറ്റു ജീവികളിൽ നിന്നുള്ള പ്രധാന പ്രത്യേകത എന്താണ്? വലുപ്പം കൂടുതലാണ്, വലുപ്പം കുറവാണ്, സസ്യങ്ങൾ മാത്രം ഭക്ഷിക്കുന്നു, ആയുസ് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും ആയുസ്സുള്ള ജീവികളാണ് ആമകൾ, ആയുസ് കൂടുതലാണ് എന്നതാണ് ഉത്തരം. 5. ഇവ തല പുറന്തോടിനുള്ളിലേക്ക് വലിക്കുന്നത് എന്തിനാണ്? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്, തണുപ്പ് കൂടുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന്, സഞ്ചാരത്തിന്. അതിലുത്തരം എന്താണ്? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്. 5 ചോദ്യങ്ങളാണ് ഒന്നാമത്തെ പ്രവർത്തനത്തിൽ ഉള്ളത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, കവിത പൂർത്തിയാക്കാം. കവിത വായിച്ച് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കും. അപ്പോൾ തന്ന കവിത ഒന്ന് വായിക്കാം. നമുക്ക് ഉചിതമായ തലക്കെട്ട് നൽകണം, മറക്കല്ലേ. കുഞ്ഞിക്കിളിയെ പോരുന്നു പുഴയൊഴുകുന്നീ ഗ്രാമത്തിൽ. അപ്പോൾ കിളി ചോദിക്കുകയാണ്, അവിടെ ചെന്നാൽ എന്തുണ്ട്? വയറു നിറയ്ക്കാൻ തിനയുണ്ട്. തിന എന്ന് പറഞ്ഞൊരു ധാന്യം. അപ്പോൾ കുഞ്ഞിക്കിളിയോട് ഉള്ള ചോദ്യവും ഉത്തരവുമായിട്ടാണ് ഈ കവിത. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയാക്കിയിട്ട് എഴുതാം. കുഞ്ഞിക്കിളിയെ പോരുന്നു പച്ച പുതച്ചൊരു മലമുകളിൽ, അവിടെ ചെന്നാൽ എന്തുണ്ട്? കൂടുണ്ടാക്കാൻ മരമുണ്ട്. 8 വരി എഴുതണം, അപ്പോൾ ഒരു 4 വരി കൂടി. കുഞ്ഞിക്കിളിയെ പോരുന്നു
കുളിർകാറ്റൊഴുകും ഈ പാടത്ത്. അവിടെ ചെന്നാൽ എന്തുണ്ട്? കൊത്തി തിന്നാൻ കതിരുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് തന്നെ എഴുതണമെന്നൊന്നും നിർബന്ധമല്ല കേട്ടോ. മറ്റ് ജീവികളെ കുറിച്ച് വെച്ചിട്ട് എഴുതാം, ഇതിൻ്റെ ബാക്കിയാക്കി ഇതുപോലെ എഴുതാം. എന്തായാലും നമ്മൾ കവിത എഴുതുമ്പോൾ ഇതുപോലെ ചൊല്ലാൻ കഴിയണം. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള നാല് വരി എങ്ങനെയാണോ അതുപോലെ ചൊല്ലാൻ കഴിയണം, അതിൻ്റെ ബാക്കിയായിട്ടും ആവണം. പ്രവർത്തനം 3, സംഭാഷണം എഴുതാം. കുട്ടി കളിക്കുന്നതിനിടയിൽ പട്ടം മരത്തിൽ കുടുങ്ങിപ്പോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പാവം, പട്ടത്തിൻ്റെ കരച്ചിൽ കേട്ടാണ് തത്തമ്മ പെണ്ണ് അങ്ങോട്ട് പറന്നു ചെന്നത്. തത്തമ്മയോട് പട്ടം എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? തത്തമ്മയുടെ മറുപടിയോ? അപ്പോൾ നമ്മൾ സംഭാഷണം എഴുതണം, തത്തമ്മയും പട്ടവുമുള്ള സംഭാഷണം. ഇവിടെ ആദ്യം തത്തമ്മയാണ് പറയുന്നത്. പട്ടം കരയുകയാണല്ലോ. അപ്പോൾ തത്തമ്മ ചോദിക്കുകയാണ്, എന്തു പറ്റി കുഞ്ഞിപ്പട്ടമേ, നീ എന്തിനാണ് കരയുന്നത്? പട്ടം, എൻ്റെ നൂല് ഈ മരത്തിൽ കുടുങ്ങിപ്പോയി, എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. തത്തമ്മ, നിന്റെ നൂല് ഞാൻ പൊട്ടിച്ചു തരാം, അപ്പോൾ നിനക്ക് താഴെ ഇറങ്ങാം. പട്ടം, അയ്യോ അത് വേണ്ട, ഞാൻ പറക്കുന്നത് കാണാൻ കാത്തു നിൽക്കുകയാണ് എൻ്റെ ചങ്ങാതി, അവന് സങ്കടാവും. തത്തമ്മ, ശരി ശരി, കുടുക്കഴിക്കാൻ പറ്റുമോ ഒന്ന് നോക്കട്ടെ. പട്ടം, ശരി തത്തമ്മേ. തത്തമ്മ, നിന്റെ ചങ്ങാതി പത്രക്കടലാസ് കൊണ്ടാണ് നിന്നെ ഉണ്ടാക്കിയത് അല്ലേ? പട്ടം, എനിക്ക് പല നിറത്തിലുള്ള കൂട്ടുകാരുണ്ട്. തത്തമ്മ, ശരി ഇതാ ഞാൻ നിന്റെ നൂല് പിടിച്ചു തരാം, പറന്നോ. പട്ടം, വളരെ നന്ദി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരിക എന്നറിയാനാണ് നമ്മൾ ഇതൊക്കെ ആൻസർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യം തരും, കവിത പൂർത്തിയാക്കാനുണ്ടാകും, സംഭാഷണം എഴുതാനുണ്ടാകും. അടുത്തത് വിവരണം എഴുതാം. പ്രവർത്തനം 4, ചിന്നുപോൾ മനോഹരമായ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അവൾക്ക് ചിറകുകൾ മുളച്ചിരിക്കുന്നു. ചിറകുകൾ വീശി അവൾ ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങി. പൂക്കൾ നിറഞ്ഞ താഴ്വരകൾ, കളകളമൊഴുകുന്ന പുഴകൾ, ഭൂമിയിലെ കാഴ്ചകൾ എത്ര മനോഹരം. ചിന്നു കണ്ട കാഴ്ചകൾ എഴുതും. ചിന്നു കണ്ട കാഴ്ചകൾ നിങ്ങൾ എഴുതുക. ഓക്കെ, നോക്കാം. ആകാശത്തിലൂടെ പറക്കുന്നതിനിടെ അവൾ താഴേക്കു നോക്കി. അലയടിച്ചുയരുന്ന കടൽ, അവൾ പേടിച്ചുപോയി. ഞാനെന്തിനു പേടിക്കണം, എനിക്ക് ചിറകുണ്ടല്ലോ, അവൾ തന്നെത്താൻ പറഞ്ഞു. ആടി ഉലയുന്ന തോണിയിൽ പാട്ടുപാടിപ്പോകുന്ന തോണിക്കാർ, യന്ത്ര ബോട്ടുകൾ, കൂറ്റൻ കപ്പലുകൾ എല്ലാം കടന്ന് പുഴയുടെ മുകളിലെത്തിയപ്പോൾ കുളിർ തന്നൽ അവളെ തഴുകി. നിറഞ്ഞൊഴുകുന്ന പുഴ, പുഴ വലുതായിരിക്കുന്നല്ലോ. കളകളം പാടുന്ന പുഴയും കടന്ന് കാട്ടിലെത്തിയപ്പോൾ ഇരുട്ടായി. സൂര്യപ്രകാശത്തിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. തിങ്ങി നിറഞ്ഞ് മരങ്ങളും വള്ളികളും, പക്ഷികളുടെ കളകളാരവം, ടീച്ചർ പഠിപ്പിച്ച കണ്ണൻ്റെ ഓടക്കുഴൽനാദം കേൾക്കുന്നുണ്ടോ? പൂക്കളും പൂമ്പാറ്റകളും വണ്ടും തുമ്പിയുമെല്ലാം സന്തോഷത്തോടെ തേൻ കുടിച്ചും മൂളിപ്പാട്ടുപാടിയും നടക്കുന്നു. എന്തു മനോഹരമാണ് ഈ ഭൂമി, കണ്ടാലും കണ്ടാലും കൊതി തീരില്ല. അപ്പോൾ നമ്മളൊക്കെ വിവരണം എഴുതിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. പ്രവർത്തനം 5, ആശംസാ കാർഡ് നിർമ്മാണം. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് തൻ്റെ കൂട്ടുകാർക്ക് നൽകാനായി ആശംസ കാർഡ് തയ്യാറാക്കുന്ന തിരക്കിലാണ് വിദ്യാർത്ഥികൾ. ഇതിവിടെ ക്രിസ്മസ് ആഘോഷത്തിനെ കുറിച്ചാണ് ആശംസാ കാർഡ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പുതുവത്സര കാർഡായിരുന്നു ഉണ്ടാക്കേണ്ടത്. അപ്പോൾ രണ്ട് കാർഡുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ആശംസാ കാർഡ് നിങ്ങളും തയ്യാറാക്കൂ. ആശംസാ വാക്യങ്ങൾ എഴുതി ചിത്രങ്ങൾ ചേർത്ത് ഭംഗിയാക്കണം. ആശംസാ കാർഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും അതിൽ മനോഹരമായ ചിത്രങ്ങൾ വേണം. ഇപ്പോൾ ക്രിസ്മസ് ആണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് നക്ഷത്രവും സമ്മാനപ്പൊതികളും ഒക്കെ ഉണ്ടാവും അല്ലേ. പുതുവത്സരമാണെങ്കിൽ ഈ ക്രിസ്മസ് നക്ഷത്രവും ക്രിസ്മസ് കാർഡും ഒഴിവാക്കി നല്ല കണ്ണിന് കുളിർമയും ആനന്ദവും തരുന്ന
ചിത്രങ്ങൾ അതിലുൾപ്പെടുത്താം. ആശംസാവാക്യങ്ങൾ നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ആശംസാ കാർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആശംസിക്കേണ്ടത് ക്രിസ്മസ് ആണ് അല്ലേ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ എളുപ്പമാണ് അല്ലേ. അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ഹാപ്പി എന്ന് മലയാളത്തിൽ എഴുതരുത്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. വേണമെങ്കിൽ അതിൽ പുതുവത്സരവും കൂട്ടിച്ചേർക്കാം, പക്ഷേ ആദ്യം ക്രിസ്മസാണ് വേണ്ടത്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ, അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ ഒരു ആശംസാ കാർഡ് ആക്കാം. അടുത്തത് പ്രവർത്തനം 6, കത്തെഴുതാം. ഇന്നലെ മണിക്കുട്ടിയുടെ പിറന്നാളായിരുന്നു. പിറന്നാൾ ദിനത്തിൽ വിപുലമായ പരിപാടികളാണ് അവൾ വീട്ടിൽ ഒരുക്കിയത്. നിങ്ങളും പിറന്നാൾ ആഘോഷിക്കാറില്ലേ? ആ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂട്ടുകാരിക്ക് കത്തെഴുതും. അപ്പം നമ്മുടെ കത്തിന് ഏറ്റവും പ്രധാനം ആദ്യമായിട്ട് സ്ഥലവും തീയതിയുമാണ്. മലപ്പുറം, ഇന്നത്തെ തീയതി 19/12/2022. അതിനുശേഷം അതിൻ്റെ ചുവട്ടിലുള്ള വരിയിലായിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരി, നിങ്ങളുടെ കൂട്ടുകാരിയുടെ പേരെഴുതാട്ടോ. ഇവിടെ ടീച്ചർ വെറുതെ കൂട്ടുകാരി എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ടൊരു കോമഡിയ. ഇനി തുടങ്ങാം. ഇതേപോലെ തുടങ്ങുക. നിനക്ക് സുഖമല്ലേ? എല്ലാ കത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാചകമാണ് നിനക്ക് സുഖമല്ലേ. നിൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും, ഇപ്പോൾ അനിയനോ ഏട്ടനോ ഉപ്പപ്പയോ ഉപ്പമ്മയോ എല്ലാവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എഴുതാട്ടോ. എല്ലാവർക്കും എന്ന് പറയുന്നത് അവരെല്ലാവരെയും ചേർത്തിട്ട്. അമ്മയ്ക്കും അച്ഛനും എല്ലാം സുഖമാണെന്ന് കരുതുന്നു. അടുത്ത കണ്ണിക. ഇന്നലെ എൻ്റെ പിറന്നാളിന് നീ എന്താണ് വരാതിരുന്നത്? ഇവിടെ നിങ്ങൾ പിറന്നാളിന് വരാത്ത കൂട്ടുകാരിക്കാണ് കേട്ടോ കത്തെഴുതുന്നത്. അപ്പോൾ അതിന് വ്യത്യാസമില്ലേ? അപ്പോൾ നമുക്ക് ചോദിക്കാം. മറ്റു നമ്മുടെ കൂട്ടുകാരെല്ലാം വന്നിരുന്നു, പാട്ടും പാടി കേക്ക് മുറിച്ചു, എല്ലാവർക്കും കേക്ക് കൊടുത്തു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് നല്ലൊരു സമ്മാനവും കൊണ്ടുവന്നിരുന്നു, എല്ലാവരും ചേർന്നാണ് അത് വാങ്ങിയതത്രേ. അമ്മ പിറന്നാൾ സദ്യ ഒരുക്കിയിരുന്നു. പുളിയഞ്ചി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അത് അമ്മ കുറേ വിളമ്പി. പാലടയും പപ്പടവും മറ്റു കുറേ കറികളും ഉണ്ടാക്കിയിരുന്നു. ഇന്ന് ഞാൻ പുത്തൻ മഞ്ഞപ്പാവാടയാണ് ഇട്ടത്. ഊണ് കഴിഞ്ഞ് മുറ്റത്തെ മാവിൻ ചുവട്ടിൽ കുറേ നേരം കളിച്ചു. പിന്നെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ ഞങ്ങൾ തുറന്നു നോക്കി. മിഠായികൾ കുറേ എല്ലാവർക്കും കൊടുത്തു. നീയില്ലാത്തത് ഒരു കുറവായി ഞങ്ങൾക്ക് തോന്നി. ഓരോന്നും ഗണ്ണിക തിരിച്ചാണ് കേട്ടോ എഴുതേണ്ടത്. ഗണ്ണിക തിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, കുറച്ച് സ്ഥലമിടുക. അതൊക്കെ പോട്ടെ, നാളെ ഞാൻ വരുമ്പോൾ നിനക്ക് മിഠായികൾ കൊണ്ടുവരാം. സ്നേഹപൂർവം നിൻ്റെ കൂട്ടുകാരി. അവിടെ നിങ്ങൾക്ക് പേരെഴുതാം കേട്ടോ. ഇവിടെ നമ്മളിവിടെ പിറന്നാൾ സദ്യയാണ് ഒരുക്കിയത്. ഇപ്പോഴൊക്കെ പിറന്നാളിന് സദ്യ അല്ലാതെ ഒരുക്കുന്നുണ്ട്. ബിരിയാണിയും ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ ബിരിയാണിയാണ്, കോഴി ബിരിയാണിയാണോ അല്ലെങ്കിൽ ഐസ്ക്രീമും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എഴുതാം. എന്താണോ നിങ്ങളുടെ വീട്ടിൽ ഒരുക്കുന്നത് അത് എഴുതാം. ഇപ്പം ചിലപ്പോൾ ചെറിയ ഒരു കൂട്ടാനും ചോറും ഒക്കെ ഉണ്ടാക്കി, പായസമായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം. അങ്ങനെ വേണമെങ്കിലും എഴുതാം. ചിലപ്പോൾ പിറന്നാളിൽ നമുക്ക് പുതു ഓണക്കോടി പോലെ, അതേപോലെ പുത്തൻ കോടി വസ്ത്രം ചിലപ്പോൾ കിട്ടില്ലായിരിക്കാം. അത് എഴുതണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് എഴുതുമ്പോൾ, ഇതൊക്കെ എഴുതുമ്പോഴാണ് ഈ കത്തിനൊരു ഒരു പൂർണ്ണത. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ നന്നായിട്ട് ഒരു കത്തെഴുതുക. അപ്പോൾ മലയാളത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ. ഇതേപോലത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ് എല്ലാ മലയാളം പരീക്ഷയ്ക്കും വരുന്നത്. ഉത്തരം എഴുതൽ, കവിത പൂർത്തിയാക്കൽ, സംഭാഷണം എഴുതൽ, വിവരണം എഴുതൽ, ആശംസാ കാർഡ് ഉണ്ടാക്കൽ, കത്തെഴുതൽ, ജീവചരിത്ര കുറിപ്പ് ഉണ്ടാക്കൽ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ ജീവചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പഠിച്ച പാഠമാണ് ഗാന്ധിജിയുടെ പാഠം. അപ്പോൾ ചിലപ്പോൾ ഗാന്ധിജിയുടെ ജീവചരിത്രക്കുറിപ്പും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളതും കൂടി പഠിച്ച് വയ്ക്കുക. അതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറും വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.